സോണി ലിവ് എന്ന് പറയുമ്പോൾ ഗ്യാരണ്ടി എന്ന ടേമിനോട് പൂർണ്ണമായിട്ടും ജസ്റ്റിസ് പുലർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കരൺ ശർമ്മ ഡയറക്റ്റ് ചെയ്ത് സോണി ലിവിലൂടെ പുറത്തു വന്നിട്ടുള്ള മഹാറാണി എന്ന വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് ഗുഡ്, ആം ബേസ് മാർക്ക് ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. റാണി ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ്. സി എമ്മിൻ്റെ ഭാര്യയാണെങ്കിൽ പോലും വില്ലേജിലെ ചെറിയൊരു വീട്ടിലാണ് താമസം. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഭർത്താവിന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആൻഡ് സിറ്റുവേഷൻ്റെ പ്രഷർ കാരണം റാണിക്ക് ബീഹാറിൻ്റെ സി എം ആവേണ്ടി വരുന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ അത് പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത്, നമ്പർ വൺ ഈ സീരീസിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന സെറ്റപ്പിലൊക്കെ ഈ ഒരു സീരീസിൻ്റെ സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജിംഗ് ആവുന്ന രീതിയിലൊക്കെ സ്ക്രീൻ പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ വെച്ചിട്ട് അങ്ങനത്തെ ഒരു എക്സിക്യൂഷൻ ബേസിലും ഈ ഒരു സീരീസിൻ്റെ സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ എപ്പിസോഡ് കഴിയും തോറും നല്ല ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള സ്ക്രീൻ റൈറ്റിംഗ് ഒക്കെ ചെയ്ത കാരണം കണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി എനിക്ക് സാറ്റിസ്ഫൈങ് ആയിരുന്നു. നമ്പർ ടു, ഹുമ ഖുറേഷി. കരിയറിൽ ഇതുവരെ ചെയ്ത പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഹുമ ഖുറേഷിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് പറയണം. കാരണം ഈ സീരീസിൽ അത്രയും ഇൻറ്റൻസ് രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുത്ത ആ ഒരു എഫേർട്ടും കൊണ്ടുവന്ന ചേഞ്ചസും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ലുക്സിന് വേണ്ടി കൊണ്ടുവന്ന ആ ഒരു വേരിയേഷൻ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി കൊണ്ടുവന്ന ഡയലോഗ് ഡെലിവറിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു പറയണം. രണ്ടും ഇംപ്രസീവ് ആയിരുന്നു. നമ്പർ ത്രീ, കോസ്റ്റ്യൂം ഡിസൈനിങ് ആൻഡ് മേക്കപ്പ്. ഹുമ ഖുറേഷിക്ക് മേക്കപ്പ് ചെയ്ത ആർട്ടിസ്റ്റിനെ സ്പെഷ്യലായിട്ട് പറയണം. കാരണം എന്തെന്ന് വെച്ചാൽ പല ഷോട്ടുകളിലും അത് ഹുമ ഖുറേഷി ആണോ എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഇതുവരെ കാണാത്തൊരു ലുക്കിലായിരുന്നു ഹുമ ഖുറേഷി ഈ ഒരു സീരീസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പിയറൻസും കാര്യങ്ങളൊക്കെ അത്ര രീതിയിൽ ഡിഫറൻ്റായിട്ട് നിൽക്കുന്നൊരു കാര്യമായിരുന്നു. ആൻഡ് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കോസ്റ്റ്യൂം സംഭവങ്ങളൊക്കെ ചെയ്തപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനറും ആ ഒരു കാര്യത്തിൽ വിജയിക്കുന്നുണ്ട്. നമ്പർ ഫോർ, ഡയലോഗ്സ്. അതാണ് ഈ സീരീസിൻ്റെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന്. കൊണ്ടുവരുന്ന ഓരോ ഡയലോഗിൽ പോലും അത്രയും രീതിയിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അടിച്ചമർത്തലുകളോട് അത്രയും ശക്തമായിട്ട് ഈ സീരീസ് പ്രതികരിക്കുന്നുണ്ട്. കാസ്റ്റ് പറഞ്ഞ് കളിയാക്കുമ്പോഴും അതിനോടും നല്ല തൻ്റെടമായ രീതിയിലുള്ള മറുപടിയും പറയുന്നുണ്ട്. ആൻഡ് ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ നല്ല രീതിയിലുള്ള ഡയലോഗ്സൊക്കെ കേൾക്കാൻ പറ്റും. ആൻഡ് പല ഡയലോഗ്സും കേൾക്കുമ്പോൾ ഗൂസ്ബംസൊക്കെ വന്നിരുന്നു. നമ്പർ ഫൈവ്, പെർഫോമൻസുകളാണ്. ഹുമ ഖുറേഷിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞെങ്കിലും ഇതിൽ പിന്നെയും പറയാൻ കുറച്ച് നല്ല പെർഫോമൻസുകളൊക്കെ ഉണ്ടായിരുന്നു. സോഹം ഷായുടെ കേസ് പറയുമ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഓരോ കണ്ടൻറ്റിലോട്ട് അദ്ദേഹം വരുമ്പോൾ, ഇപ്പോൾ ബിഗ് ബുൾ എന്ന ഫിലിമാണ് അദ്ദേഹം കഴിഞ്ഞത് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ വന്നൊരു കണ്ടൻറ്റ് അതായിരുന്നു. അപ്പോൾ അതിലൊരു കൊച്ചു പയ്യനെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ഫിസീക്കും മാറി, അപ്പിയറൻസും മാറി, കംപ്ലീറ്റ്ലി വല്ലാത്തൊരു ചേഞ്ച് ആയിരുന്നു. ക്യാരക്ടറിനനുസരിച്ചിട്ട് അദ്ദേഹം നല്ലൊരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അമിത് സിയാലിൻ്റെ കേസ് പറയുമ്പോൾ ക്യാരക്ടർ നല്ലതാണെങ്കിൽ അദ്ദേഹം വേറെ ലെവലായിട്ട് പെർഫോം ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. ആൻഡ് സ്ക്രിപ്റ്റ് സെലക്ഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു രക്ഷലെന്നൊക്കെ പറയാം. കാരണം നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ട് ആ ഒരു കേസിൽ. ആൻഡ് കുറച്ച് ടൈമിങ്ങേ ഉണ്ടായിരുന്നെങ്കിൽ പോലും കനികുസൃതിയും ഈ ഒരു സീരീസിൽ നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനാമുൽ ഹക്കിൻ്റെ പെർഫോമൻസും നല്ലതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ രസകരമായ സെഗ്മെൻസൊക്കെ ഈ സീരീസിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ സിക്സ്, സോണി ലിവിൻ്റെ കണ്ടൻറ് സെലക്ഷനാണ്. എവിടെ നിന്നാണ് ഇത്രയും നല്ല കണ്ടൻറ്റുള്ള സീരീസും ഫിലിമും സോണി ലിവിന് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഏറ്റവും നല്ല കണ്ടൻറ്റുള്ള സീരീസും ഫിലിംസും ഇറക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന സോണി ലിവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ മഹാറാണി എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് മഹാറാണി. വെർത്ത് വാച്ചിനുള്ളൊരു കണ്ടൻറ്റൊക്കെ ഈ ഒരു സീരീസിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.